സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അന്തിമ ചിത്രമാകാത്തത് കൊണ്ട് തന്നെ തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് ചൂട് ഉയർന്നിട്ടില്ല. തിരുവനന്തപുരം മണ്ഡലത്തിൽ നല്ലൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താനാകാതെ ഇരുട്ടിൽ തപ്പുകയാണ് സിപിഐ. തിരുവനന്തപുരം മണ്ഡലത്തിലെ എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ആരെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് തലസ്ഥാനവാസികൾ. ബി ജെ പി സ്ഥാനാർത്ഥി ഒ രാജഗോപാലിന്റെ കാര്യത്തിൽ മാത്രമേ വ്യക്തത വന്നിട്ടുള്ളൂ എന്നതിനാൽ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗം ചൂടുപിടിച്ചിട്ടില്ല. സ്ഥാനാർത്ഥി ചർച്ച കോൺഗ്രസ് ഇനിയും തുടങ്ങിയിട്ടുമില്ല. എന്നാൽ സിറ്റിംഗ് എം പിയും കേന്ദ്രമന്ത്രിയുമായ ശശി തരൂർ തന്നെ തിരുവനന്തപുരം മണ്ഡലത്തിൽ വീണ്ടും രംഗത്തിനിറങ്ങുമെന്നാണ് ലഭിക്കുന്ന സൂചന. ഇനി അറിയാനുള്ളത് സി പി ഐ സ്ഥാനാർത്ഥി ആരെന്നതാണ്. സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ, നിയമസഭാ കക്ഷി നേതാവ് സി ദിവാകരൻ, മുൻ ജില്ലാ സെക്രട്ടറി പി രാമചന്ദ്രൻ നായർ എന്നിവരുടെ പേരുകളാണ് ജില്ലാ കൌൺസിൽ ശുപാർശ ചെയ്തിട്ടുള്ളത്. ഏഷ്യാനെറ്റിന്റെ സ്ഥാപകനായ ശശികുമാറിനെ കളത്തിലിറക്കാനുള്ള ആലോചനയും നടന്നുവരുന്നുണ്ട്. അടുത്താഴ്ച ചേരുന്ന സംസ്ഥാന നേതൃയോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും. സി പി ഐ സ്ഥാനാർത്ഥി കൂടിയായാൽ തിരുവനന്തപുരം മണ്ഡലം ശക്തമായ ത്രികോണ മത്സരത്തിന്റെ വേദിയാകും. ആറ്റിങ്ങലിൽ സിറ്റിംഗ് എം പിയായ എ സമ്പത്ത് തന്നെ വീണ്ടും കളത്തിലിറങ്ങും. കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി ബിന്ദുകൃഷ്ണ, ശരത് ചന്ദ്രപ്രസാദ് എന്നിവരുടെ പേരുകളാണ് പറഞ്ഞു കേൾക്കുന്നത്. യു ഡി എഫ് ഘടകകക്ഷിയായ സോഷ്യലിസ്റ്റ് ജനത വടകരയോ വയനാടോ ആണ് ആവശ്യപ്പെട്ടതെങ്കിലും ആറ്റിങ്ങലോ അല്ലെങ്കിൽ പാലക്കാടോ നൽകാനാണ് സാധ്യത. ആറ്റിങ്ങലിൽ സമ്പത്ത് എം പി ഇപ്പോഴേ പ്രചരണ രംഗത്തിറങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗം ചൂടുപിടിക്കാൻ ഇനിയും ദിവസങ്ങൾ കാക്കണം.